ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മണിപ്ലാന്റൊക്കെ എങ്ങനെയുണ്ട് ഈ മഴയത്ത് എന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ഞാൻ മണിപ്ലാന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് 2K വ്യൂ എനിക്ക് കിട്ടി, ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യമായിട്ടാണ് അത്രയും വ്യൂ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് അന്ന് നട്ട കുറേ മണിപ്ലാന്റൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഈ ഒരു അന്ന് മഴ കുറച്ച് ദിവസം മഴ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് കുറച്ച് മണിപ്ലാന്റൊക്കെ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കുപ്പിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അകത്ത് നമ്മുടെ വീടിൻ്റെ അകത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ ആക്കി പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണിപ്ലാന്റ്. അപ്പോൾ അതൊക്കെ ഈ മഴ പെയ്തപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും നല്ല ബുഷിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മണിപ്ലാന്റ്. അതേപോലെ തന്നെ മഴയൊക്കെ പെയ്തപ്പോൾ ആ മഴവെള്ളമൊക്കെ വന്ന് ഇലയൊക്കെ നല്ലോണം നനഞ്ഞതായി ഇരിക്കുന്നു. നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോഴേക്കും നല്ല കളർ, ഇത്രയും വെയിലൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇത്രയും കളറൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴേക്കും ഇലകളൊക്കെ എനിക്ക് നല്ല ഗ്രീൻ കളറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. അന്ന് വെച്ചതിനെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് നല്ലോണം വളർന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഇട്ടേക്കണതാണ് കേട്ടോ. വേറെ ചെടിച്ചട്ടിയിൽ ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ അത് ചെയ്യണ സമയത്ത് അവർ നല്ല ബുഷിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ മണിപ്ലാന്റെല്ലാം. ഞാൻ ഈ മണിപ്ലാന്റൊക്കെ ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. ഒരു ചെറിയൊരു തണ്ട് കൊണ്ടു നട്ട് ഇത്രയും വളർത്തിയെടുത്തതാണ് ഇതെല്ലാം. ഒന്നില്ലെങ്കിൽ വെച്ചാൽ നമുക്കൊരു ചെറിയ തണ്ടായിട്ടല്ലേ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുക, അതേപോലെ കവറിൽ മേടിക്കാൻ കിട്ടുന്നത്. അതേപോലെ കവറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടി മേടിച്ച് നട്ടതാണ് ഞാൻ ഈ മണിപ്ലാന്റ്. അപ്പോൾ ഞാൻ ഇത് ഈ ബോട്ടിലൊക്കെ വെച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചില്ലിൻ്റെ ബോട്ടിൽ വെച്ചതൊക്കെ അതൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയിരിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അകത്ത് വെച്ചിരുന്ന മണിപ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ കാരണം ഞാൻ നല്ലോണം നനയാൻ വേണ്ടി പുറത്തോണം വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊന്നും ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോഴേക്കും ഈ മണിപ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ആ ഒരു വെറൈറ്റിൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ഒരു ചെറിയൊരു തണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതൊന്ന് നല്ലോണം തിക്കായിട്ട് നിൽക്കുന്നത് ആ ചെടിച്ചട്ടിയിൽ. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ മുറ്റത്തിൻ്റെ. നല്ലോണം വെള്ളക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരുവിധം വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ചെടിച്ചട്ടിയും മതിലിൻ്റെ മേലെ വെച്ചേക്കണത്. മേലെ കടലാസ് പൂവിൻ്റെ ചെടിയുണ്ട് കേട്ടോ, നമ്മുടെ ബോഗൺവില്ല, അതുണ്ട്. പിന്നെ ഇതേപോലത്തെ കളർ ഇലയൊക്കെ ഉള്ള ചെടിയില്ലേ, എനിക്കതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇത് നമ്മുടെ സാധാ മണിപ്ലാന്റ് ആണ്. ഇത് ഞാൻ ഒരു കപ്പിലാണ് കേട്ടോ നട്ട് വെച്ചേക്കണത്. നമ്മൾ ചായക്ക് കുടിക്കുന്ന ഒരു കപ്പില്ല, നല്ല വലുത്, അതിൽ ഞാൻ പെയിൻ്റ് ഒക്കെ അടിച്ച് അതിൽ നട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു ചെറിയ തണ്ട് നട്ടിട്ട് അത് നല്ല ബുഷിയാക്കി എടുത്തേക്കണതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മഴ പെയ്തപ്പോൾ ഉള്ള ഒരു കാണാനായിട്ട് മണിപ്ലാന്റൊക്കെ. അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട്.